നടന്നിട്ടുള്ളത് ഇപ്പൊ ബലമായിട്ട് മർക്കസിൽ നിന്ന് കുട്ടികളെ പിടിച്ചിറക്കി, മാഫിയ കുട്ടികളെയും മാഫിയ കുട്ടികളെയും മർക്കസിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോവാണ് പോലീസിന്റെ അകമ്പടിയോട് കൂടി. ഇപ്പൊ ഇന്ന് ഇന്നലെ രാത്രി 11 മണിക്ക് ഇവിടെ പിന്നെ ഇതിന്റെ മർക്കസിന്റെ സെക്രട്ടറിയോ ആരൊക്കെ ആയിട്ട് കുറച്ച് ഗുണ്ടകൾ ഇവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ ഒന്ന് കണ്ട് വാഫി കുട്ടികളോട് പുറത്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകില്ലാന്ന് പറഞ്ഞ് അവരിറങ്ങിപ്പോയി. പിന്നെ ഇന്ന് രാവിലെ 12 മണിക്ക് ജലീൽ സാറും വളഞ്ചേരി എസ്ഐയും വേറെ രണ്ട് പോലീസുകാരും കൊണ്ട് വന്ന് കണ്ട് കുട്ടികളോട് പറഞ്ഞു, പിന്നെ ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ അനധികൃതമായിട്ടാണ് ഇവിടെ താമസിക്കുന്നതെന്ന് അത്ര പറഞ്ഞത്. അപ്പോൾ ഈ കുട്ടികൾ ഫീസ് കൊടുത്തിട്ടാണ് ഇവിടെ പഠിക്കുന്നതൊക്കെ. അത് മാസത്തിൽ അടക്കുന്നവരുണ്ട്, വർഷത്തിൽ അടക്കുന്നവരുണ്ട്. പിന്നെ ഒരു ഫീസ് അടക്കുന്നത് 10,000 മേലെ വെച്ചിട്ട് ഒരു ഫീസും വാങ്ങാൻ പാടില്ല എന്നുള്ള ഈ മർക്കസിന്റെ പിന്നെ ബില്ല് കൊടുത്തിട്ടില്ല. 57,000 വരെ ബില്ല് കൊടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ലീഗലല്ല, അത് ഇല്ലീഗലായിട്ടുള്ള പരിപാടികളാണ്. അതൊക്കെ പിന്നെ മർക്കസ് ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. അത് ഇൻഷാല്ലാഹ് അതിന്റെ വഴി അതിനുള്ള എൻക്വയറിയും കാര്യങ്ങളുമായിട്ട് ഞങ്ങളും തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കുന്നു, അതിനുള്ള കേസും കാര്യങ്ങളും വേറെ നടക്കും ഇൻഷാല്ലാഹ്. ഇ ഡി ആയാലും എൻഫോഴ്സ്മെന്റ് ഇവരായാലും പിന്നെ ടാക്സ് ആയാലും ആർക്കായാലും ഇൻകം ടാക്സ് ആയാലും ആർക്കായാലും ഞങ്ങൾ എവിടെ കൊണ്ടു വെച്ചാൽ അവിടെ എല്ലായിടത്തും പോകും ഞങ്ങൾ ഇൻഷാല്ലാഹ് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ ഇന്ന് ഉച്ചക്ക് വന്ന് ജലീൽ സാർ പറഞ്ഞിട്ട് കോടതി വിധി പിന്നെ 5-ാം തീയതി വരാൻ നിൽക്കുകയാണ്. ഇന്നാണ് വാദം കഴിഞ്ഞത്, 5-ാം തീയതി കോടതി വിധി വരികയാണ്. ആ വിധി വന്നതിന് ശേഷം പിന്നെ എന്താണോ ചെയ്യേണ്ടത്, എങ്ങനെയാണോ കോളേജ് ഏർക്കോ ആർക്കാണെങ്കിലും സി എൻ എ പിന്നെ എന്താണ് ആ സമസ്തൻ്റെ ആ മറ്റേ ആ സാധനത്തിനാണ് അത് അല്ല എന്നുണ്ടെങ്കിൽ വാഫി വഫിയൊക്കെയാണെങ്കിൽ അങ്ങനെ 5-ാം തീയതി ഏതിലാണോ കോടതി ഉത്തരവിടുന്നത് അതിനനുസരിച്ച് പിന്നെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ജലീൽ സാറ് മാന്യമാര് സംസാരിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുട്ടികളെ ഇറങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല, അപ്പോൾ കുട്ടികളെ വലിച്ചിറക്കിയതാണ് എന്നാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഇതിനൊരു തീരുമാനം എന്തായാലും സമസ്തയായാലും ആരായാലും ഏത് വലിയ പണ്ഡിതനായാലും കുട്ടികളോട് ചെയ്യുന്ന ക്രൂരത അതൊരു പണ്ഡിതനും ഒരു വാമരനും ഒരാളും നാട്ടുകാരനായാലും ആരും അംഗീകരിക്കാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. ഇത് സമസ്തക്ക് എന്നല്ല വലിയ വലിയ മുതിർന്ന പണ്ഡിതന്മാർക്ക് വരെ ക്ഷീണം ചെയ്യും. ഇൻഷാല്ലാ ഇതിൻ്റെ പുറകിൽ ഏതറ്റം വരെ ഞങ്ങൾ പോവുകയും ചെയ്യും. അതിനനുസരിച്ച് ഞങ്ങൾ കോടതി ഏത് കേസായാലും ഇ ഡി ആയാലും പിന്നെ മറ്റുള്ളതായാലും മറ്റേ ഇൻകം ടാക്സ് ആയാലും അതെല്ലാം ഇനി മറ്റുള്ള ലെവലിലേക്ക് സുപ്രീം കോടതി ആയാലും ഏത് നിലവിൽ എവിടം വരെ പോകണോ അതുവരെ ഞങ്ങൾ ഇൻഷാല്ലാ ഈ മർക്കസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വാഫി വഫിയ 4 വർഷത്തെ കോഴ്സാണ് അവർക്ക് ആവശ്യമുള്ളത്. ഇനി ആ 4 വർഷത്തെ പഠിച്ച് തീർക്കാനുള്ള സമയം കൊടുക്കുന്നില്ല എങ്കിൽ ഇൻഷാല്ലാ ഏതറ്റം വരും ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ഞാനൊരു കുട്ടിയുടെ രക്ഷിതാവാണ്, അബ്ദുറഹ്മാനാണ് എൻ്റെ പേര്. എന്താണ് സംഭവം, എന്താ ഡീറ്റൽ പറയോ? പോലീസ് സ്റ്റേഷനിൽ പോകണം. എന്താണ് സംഭവം? ഇന്ന് ഉച്ചക്ക് ഞങ്ങളോട് ഇവിടുത്തെ പോലീസുകാർ വന്ന് പറഞ്ഞ 2 ദിവസം കൊണ്ട് ഇറങ്ങാനാണ്. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് പറയുന്നത് ഇപ്പൊ ഇറങ്ങിക്കോളണം. ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കണോ? അറസ്റ്റ് ചെയ്തില്ല, ഞങ്ങളായിട്ട് ഇറങ്ങിയാണ്. ഞങ്ങൾ സ്റ്റേഷനിൽ വരാം, അവിടെ തീരുമാനാക്കാൻ വന്നു. ഞങ്ങളിവിടെ 8 കൊല്ലം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. പെട്ടെന്ന് ഇറങ്ങാൻ ആൾക്കാരാണ്. ഇണ്ടിക്കാറിക്കണ്ടോ?
ഒന്നുമില്ല, വെളുപ്പ് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ ഒരു ഫോണിൽ ഞങ്ങൾ സ്റ്റേഷനിലേക്കാണ് വരുന്നത്. അതായത് ഇവരെ അവിടെ വീട്ടിൽ പോകാൻ പറഞ്ഞു, കുറെ നേരം ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. അപ്പൊ ഇവരോട് പോകാൻ പറഞ്ഞു ഒരു ഫോണില്ല, സ്റ്റേഷനിക്കല്ലേ കൊണ്ടു, സ്റ്റേഷനിക്കല്ലേ കൊണ്ടു. ഈ ഒരു കോളേജിൽ മാത്രമാണ് പറയണമെങ്കിൽ ഞങ്ങളെ തെറ്റാ.